ഈസ്റ്റർ ദിനത്തിൽ ക്രൈസ്തവ ദേവാലയം സന്ദർശിച്ച പ്രധാനമന്ത്രി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലാണ് മോദി സന്ദർശനം നടത്തുന്നത്. രഞ്ജിത് രാമചന്ദ്രൻ വിവരങ്ങളുമായി ചേരുകയാണ്. രഞ്ജിത്ത്, ഈ കേരളത്തിലടക്കം വടക്കുകിഴക്കൻ മേഖലകളിലും ഒക്കെ തന്നെയും ഈ ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയോട് കൂടുതൽ അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് മോദിയുടെ സന്ദർശനം. ക്രൈസ്തവ ദേവാലയം സന്ദർശിക്കുന്നത് ഈസ്റ്റർ ദിനത്തിലാണ് എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. ഇതിൽ രാഷ്ട്രീയമായ പല മാനങ്ങളുമാണ് എല്ലാവരും കൽപ്പിക്കുന്നത്. മോദിയുടെ സന്ദർശനവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം തന്നെ ഇതിന്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അടക്കമുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ആര്യ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ പുതിയ ന്യൂനപക്ഷ രാഷ്ട്രീയം, അതിന്റെ പ്രതിഫലനമാണ് നമ്മൾ രാവിലെ മുതൽ ഈ ഈസ്റ്റർ ദിനത്തിൽ കാണുന്നത്. കേരളത്തിൽ നമ്മൾ ഇന്ന് രാവിലെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നത് കണ്ടു. ഡൽഹിയിലെ പ്രശസ്തമായ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിലാണ് ഇപ്പോൾ നരേന്ദ്രമോദി ഉള്ളത്. അദ്ദേഹം ഈസ്റ്റർ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ അവിടെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ അദ്ദേഹം പ്രധാനമന്ത്രിയെ സ്വീകരിച്ചു. പ്രധാനമന്ത്രിക്കൊപ്പം കേരളത്തിലും വടക്കു കിഴക്കൻ മേഖലയിലടക്കം ക്രൈസ്തവ വിഭാഗത്തെ ബി ജെ പിയിലേക്ക് അടുപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുള്ളത്. നമുക്കറിയാം, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾ എക്കാലത്തും ബി ജെ പിക്ക് എതിരായി പല നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരാണ്. സമീപകാലത്തായി പല അക്രമ സംഭവങ്ങളും തങ്ങൾക്കെതിരെ ഉണ്ട് എന്ന് പരാതിയുള്ളവരാണ്. പക്ഷേ കഴിഞ്ഞ കുറെ നാളുകളായി ഈ പറഞ്ഞതുപോലെ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരിൽ പലരും, താമരശ്ശേരി ആർച്ച് ബിഷപ്പ് അടക്കം, ഏറ്റവും ഒടുവിൽ നമുക്ക് കണ്ടാണ് സിറോ മലബാർ സഭ മതമേലധ്യക്ഷൻ അടക്കമുള്ള മതമേലധ്യക്ഷന്മാർ ബി ജെ പിക്ക് അനുകൂലമായ പല പ്രസ്താവനകളും നടത്തുകയും ബി ജെ പിക്ക് തങ്ങൾ വോട്ട് ചെയ്യും, തങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചാൽ എന്നുവരെ പറയുകയും ചെയ്ത പശ്ചാത്തലം കണ്ടതാണ്. ഇത് ദീർഘനാളായി ബി ജെ പി തുടർന്നു വരുന്ന ഒരു സ്ട്രാറ്റജിയുടെ ഭാഗമായി വരുന്ന മാറ്റമാണെന്ന് ആ പാർട്ടി തന്നെ വിലയിരുത്തുന്നു. കാരണം പല വിധത്തിൽ മതന്യൂനപക്ഷങ്ങളെ തങ്ങളോട് അടുപ്പിക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി നടത്തിയിരുന്നു, അതേതാണ്ട് ഫലം കണ്ടുവരുന്നു എന്ന വേളയിലാണ് ഇപ്പോൾ കത്തീഡ്രൽ സന്ദർശനവുമായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് എത്തിയിരിക്കുന്നത്. ഏതാണ്ട് 15-10 മിനിറ്റ് മുൻപാണ് ഇവിടെ ഡൽഹിയിലെ പ്രശസ്തമായ സേക്രഡ് ഹാർട്ട് കത്തലിക് കത്തീഡ്രലിൽ നരേന്ദ്രമോദി എത്തിയത്. പള്ളി ഈ നേരത്തെ രാഷ്ട്രപതി കഴിഞ്ഞ ഡിസംബറിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു നമുക്കറിയാം ഈ പള്ളിയിൽ എത്തുകയും ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് കാത്തലിക് കത്തീഡ്രലിൽ സന്ദർശനം നടത്തുകയും അവിടുത്തെ പുരോഹിതന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും പല കാര്യങ്ങളിലും തങ്ങൾ സഭയ്ക്കൊപ്പമാണ് എന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. നേരത്തെ ഈ പല വിഷയങ്ങളിലും സഭ ഇത്തരത്തിൽ ആശയക്കുഴപ്പം നേരിടുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെ പീഡനം എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരുമ്പോഴൊക്കെ പ്രധാനമന്ത്രിയെ പോയി കണ്ട് പ്രധാനമന്ത്രിയെ ഇത്തരം കാര്യങ്ങൾ ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നേരത്തെ ആർച്ച് ബിഷപ്പുമാർ നടത്തിയിരുന്നു. അങ്ങനെ ആർക്കും പ്രാപ്യനായ പ്രധാനമന്ത്രി എന്ന നിലപാടിലേക്ക് സഭ എത്തി. ഇന്നൊക്കെയുള്ള രാവിലെയുള്ള പ്രസ്താവനകൾ ആ തരത്തിലാണ് ആർച്ച് ബിഷപ്പിന്റെയും മറ്റും. കാരണം പ്രധാനമന്ത്രി എപ്പോൾ വേണമെങ്കിലും ഏത് വിഷയത്തിലും വേണമെങ്കിലും സമീപിക്കാം എന്ന വലുതോതിലുള്ള വ്യാഖ്യാനം ആ തരത്തിൽ ആർച്ച് ബിഷപ്പിന്റെ ഭാഗത്ത് നമ്മൾ രാവിലെ കണ്ടതാണ്. അതിനുശേഷം ഇപ്പോൾ നേരത്തെ തന്നെ ഈ ഈസ്റ്റർ ദിനത്തിൽ ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ച നിശ്ചയിച്ചിരുന്നു. പക്ഷേ പ്രധാനമന്ത്രി ഈസ്റ്റർ ശുശ്രൂഷകളിൽ പങ്കെടുക്കുമോ എന്ന കാര്യത്തിൽ മാത്രമാണ് ഒരു വ്യക്തത പറയേണ്ടത്. കാരണം മാധ്യമങ്ങൾക്കടക്കം തൽക്കാലം അങ്ങോട്ടേക്ക് പ്രവേശനമില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ വാഹനവ്യൂഹം ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട് കാത്തലിക് കത്തീഡ്രലിലേക്ക് കടന്നുപോകുന്ന ദൃശ്യങ്ങളാണ്. ഏതാണ്ട് 10 മിനിറ്റ് മുമ്പാണ് അദ്ദേഹം അവിടേക്ക് എത്തിയത്. അതിനുശേഷം അവിടെ നടക്കുന്ന പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ ഉണ്ടാകും. തങ്ങളുടെ നേരത്തെ നമുക്കറിയാം അവിടെ ജന്തർ മന്ദറിലൊക്കെ ക്രിസ്ത്യൻ സഭാ അംഗങ്ങൾ, ക്രിസ്ത്യൻ പുരോഹിതരൊക്കെ ധർണ നടത്തിയിരുന്നു. അത് ഇന്ത്യയെമ്പാടും നടക്കുന്ന ക്രൈസ്തവർക്കെതിരെയുള്ള പീഡനങ്ങളുടെ ഭാഗമായി അത് നിയന്ത്രിക്കണം എന്ന തരത്തിലായിരുന്നു ധർണ, പ്രതിഷേധവും ഒക്കെ ആയിരുന്നു. ഇത്തരം കാര്യങ്ങളൊക്കെ സ്വാഭാവികമായും പ്രധാനമന്ത്രിക്ക് മുന്നിൽ അവർ അവതരിപ്പിക്കും. വീണ്ടും ഇത്തരം വിഭാഗങ്ങളെ അവരുടെ ആശങ്കകൾ പരിഹരിച്ച് ബി ജെ പിക്കൊപ്പം, കാരണം ബി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടിയാണ് എന്ന് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ ക്രിസ്ത്യൻ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്ത് തന്നെ പ്രതികരണം വന്ന സ്ഥിതിക്ക് ഇനിയും നിലപാടെടുക്കേണ്ടത് ആ പാർട്ടിയാണെന്ന് തോന്നലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായും അത്തരം നീക്കങ്ങൾ ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് വേണം കരുതാൻ. അതിന്റെ ഭാഗമായി തന്നെ വരും ദിവസങ്ങളിലും കൂടുതൽ നേതാക്കൾ, പ്രതിരോധ മന്ത്രി അടക്കം ഇത്തരം ആഭ്യന്തരമന്ത്രി അടക്കം നേതാക്കളെ, മതമേലധ്യക്ഷന്മാരെ കാണും എന്നാണ് മനസ്സിലാക്കേണ്ടത്. പലരും ആഭ്യന്തരമന്ത്രിയെ കാണാൻ അടക്കം സമയം ചോദിച്ചിട്ടുണ്ട്. കേരളത്തിലെ മതമേലധ്യക്ഷന്മാരടക്കം അത്തരത്തിൽ സമയം ചോദിച്ചിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ രാവിലെ മുതൽ കാണുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, കേന്ദ്രമന്ത്രി വി മുരളീധരൻ അടക്കം വിവിധ അരമനകളിലെത്തുകയും ഈ മതമേലധ്യക്ഷന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചെയ്തു. രാഷ്ട്രീയം ഇതിൽ വിഷയമല്ല എന്ന് പറയുമ്പോഴും ചില മഞ്ഞുരുകളുടെ സൂചനകൾ നമ്മൾ രാവിലെ മുതൽ തന്നെ കേരളത്തിലെ പല അരമനകളിലും കാണുന്നുണ്ട്. ഇതിന്റെ പശ്ചാത്തലത്തിൽ വേണം ഈ അതിനെക്കൊണ്ട് കൂട്ടിച്ചേർത്ത് വേണം മോദിയുടെ സന്ദർശനത്തെ നമ്മൾ ഈ ഘട്ടത്തിൽ വ്യാഖ്യാനിക്കാൻ. സ്വാഭാവികമായും ഇത് ഏറെ പ്രാധാന്യമുള്ള ഒരു കൂടിക്കാഴ്ചയായി മാറുകയാണ്.
കേരളത്തിലെ ഇടതു വലത് മുന്നണികൾ എൽ ഡി എഫും യു ഡി എഫും പ്രത്യേകിച്ച് സി പി എമ്മും കോൺഗ്രസും ഈ കൂടിക്കാഴ്ചയിൽ അതിനിശ്ചിത വിമർശനവുമായി രാവിലെ മുതൽ തന്നെ രംഗത്ത് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടു. പ്രതിപക്ഷ നേതാവ് അടക്കം ഈ വിഷയത്തിൽ വലിയ പ്രതികരണം. തിരുവനന്തപുരം എം പി ശശിധരൻ അടക്കം ഈ വിഷയത്തിൽ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ബി ജെ പിക്ക് ഇരട്ടത്താപ്പാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നതും നമ്മൾ കണ്ടു. സി പി എമ്മിന്റെ ഏറ്റവും ഒടുവിൽ പ്രതികരണം വന്നിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ പലതരത്തിലുള്ള അക്രമ സംഭവങ്ങൾ ക്രിസ്ത്യൻ സമൂഹത്തിന് നടക്കുമ്പോഴാണ് ബി ജെ പി ഇത്തരത്തിലുള്ള കൂടിക്കാഴ്ചകളുമായി മുന്നോട്ട് പോകുന്നത് എന്ന പ്രതികരണം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടു. ഇത്തരത്തിൽ നിരവധിയായ ചർച്ചകൾക്ക് വ്യാഖ്യാനങ്ങൾക്ക് ഇടം നൽകുന്ന സന്ദർശനങ്ങൾ ഇന്നുടനീളം ബി ജെ പി ആസൂത്രണം ചെയ്തു എന്ന് വേണം കരുതാൻ. നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾക്ക് പ്രാധാന്യമുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പല സംസ്ഥാനങ്ങളിലും വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലടക്കം പല മേഖലകളിലും ബി ജെ പി വലിയ തോതിൽ മുന്നേറ്റമുണ്ടാക്കിയിരുന്നു സമീപകാല തെരഞ്ഞെടുപ്പുകളിൽ. അത് കേരളത്തിൽ ആവർത്തിക്കുക, ഇത്തരത്തിൽ ബി ജെ പിക്ക് മുന്നേറ്റമുണ്ടാകാൻ കഴിയാത്ത സംസ്ഥാനങ്ങളിൽ ആ തരത്തിലുള്ള മണ്ഡലങ്ങളിൽ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തിന്റെ വോട്ട് കൂടി സമാഹരിക്കുക എന്നടക്കമുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ ബി ജെ പിയുടെ കേന്ദ്രതൃത്വം ആസൂത്രണം ചെയ്തിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ നേരിട്ടെത്തി ഇത്തരം സന്ദർശനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾ ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലായും ഇത്തരത്തിലുള്ള സന്ദർശനങ്ങൾക്കും കൂടിക്കാഴ്ചകൾക്കും ചർച്ചകൾക്കും വഴിയൊരുക്കും എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതിന്റെ ഭാഗമായി തന്നെയാണ് പ്രധാനമന്ത്രി ഇപ്പോൾ ദില്ലിയിലെ സേക്രഡ് ഹാർട്ട് കത്തീഡ്രലിൽ എത്തിയിരിക്കുന്നത്. ഇങ്ങനെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയ്ക്ക് ദില്ലി സാക്ഷ്യം വഹിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഇതിനുശേഷം പ്രധാനമന്ത്രിയുടെ ഒരു പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങൾ ഉണ്ടായേക്കാം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ നേരത്തെ നമ്മൾ കണ്ടത് ആർച്ച് ബിഷപ്പ് അനിൽ കുട്ടോ ഈ പള്ളിയുടെ മതമേലധ്യക്ഷൻ പുരോഹിതന കൂടിയായ അദ്ദേഹം പ്രധാനമന്ത്രിയെ സ്വീകരിച്ച് ആനയിച്ചാണ് അകത്തേക്ക് കൊണ്ടുപോയത്. അതിനുശേഷം ഇപ്പോൾ അവർ തമ്മിലുള്ള കൂടിക്കാഴ്ച പുരോഗമിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഏതായാലും ഏറെ നിർണായകമായ കൂടിക്കാഴ്ചകൾക്കാണ് ആര്യ ദില്ലി സാക്ഷ്യം വഹിക്കുന്നത്. തീർച്ചയായും രഞ്ജിത സൂചിപ്പിച്ചതുപോലെ തന്നെ ഏറെ നിർണായകമായ കൂടിക്കാഴ്ച തന്നെയാണ് ഇത്. രാഷ്ട്രീയമായി എങ്ങനെ ലാഭമാക്കാൻ പറ്റും ബി ജെ പിക്ക് എന്നുള്ളത് നമുക്ക് വരുന്ന തെരഞ്ഞെടുപ്പുകളിൽ കണ്ടറിയേണ്ടതുണ്ട്. രഞ്ജിത്ത്, എത്രത്തോളം രാഷ്ട്രീയം ഇതിലില്ല എന്ന ബി ജെ പി നേതാക്കന്മാർ ആവർത്തിച്ച് പറഞ്ഞാലും നമുക്കറിയാം ലോക്സഭാ തെരഞ്ഞെടുപ്പ് നമ്മുടെ കൺമുന്നിൽ വന്ന് നിൽക്കുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ഈ നീക്കങ്ങളോട് എങ്ങനെയാണ് ഈ സഭ പ്രതികരിക്കുന്നത്? സഭാ അധ്യക്ഷന്മാരും മതമേലധ്യക്ഷന്മാരും ഒക്കെ എങ്ങനെയാണ് ബി ജെ പി നേതാക്കന്മാരുടെ സന്ദർശനത്തെ വരവേൽക്കുന്നത്? വളരെ ഊഷ്മളമായ ഒരു സ്വാഗതം തന്നെയാണോ ഇവർ നൽകുന്നത്? എന്താണ് ഇവരുടെ അഭിപ്രായം? തീർച്ചയായും അത് ഇപ്പോൾ ഈ മഞ്ഞുരുകലിന്റെ ലക്ഷണമായി തന്നെ നേരത്തെ ഞാനിതിനെ വിശേഷിപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ്. നേരത്തെ നമുക്കറിയാം താമരശ്ശേരി ബിഷപ്പടക്കം ഈ വിഷയത്തിൽ തന്ന പ്രതികരണം, റബ്ബറിന്റെ വില 300 രൂപയാക്കിയാൽ ഞങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്യാം, ബി ജെ പിക്ക് ഒരു എം പി ഇല്ല എന്ന കേട് കേരളത്തിൽ മാറ്റിക്കൊടുക്കാം എന്ന് സ്പഷ്ടമായി തന്നെ പറഞ്ഞപ്പോൾ സഭയ്ക്കുള്ളിൽ ഇതിനെതിരെ ഒരു അഭിപ്രായവും രൂപീകരണവും ഉണ്ടായിട്ടില്ല എന്ന് മനസ്സിലാക്കണം. നമുക്കറിയാം നേരത്തെ ലവ് ജിഹാദുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങൾ ചില ബിഷപ്പുമാരുടെ ഭാഗത്തു നിന്ന് വന്നപ്പോൾ വലിയ എതിർപ്പ് സഭയ്ക്കുള്ളിൽ തന്നെ ഉണ്ടായ പശ്ചാത്തലം ഉണ്ടായിരുന്നു. പക്ഷേ കർഷകരുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ, മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ അതിൽ തങ്ങളെ സഹായിക്കുന്ന ആർക്കൊപ്പം വേണമെങ്കിൽ നിൽക്കാം, അതിന് മുന്നണി വ്യത്യാസമില്ല, ബി ജെ പിയോട് ഒട്ടും ഐത്യമില്ല എന്ന് പറഞ്ഞു വെക്കുമ്പോൾ സ്വാഭാവികമായും സഭയ്ക്കുള്ളിൽ അത്തരം ഒരു സ്വീകാര്യത ലഭിക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു. ഇന്നും ഇതുവരെയും കെ സി ബി സിയിലെ പ്രസ്താവന വന്നു, ബിഷപ്പിന്റെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രസ്താവനയാണ് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു എന്നുള്ളത്. അത് മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചതും മറ്റുള്ളവർ വ്യാഖ്യാനിച്ചതും എതിരെയായിരുന്നു. പക്ഷേ ബിഷപ്പിനെ തള്ളി പറയാനോ ബിഷപ്പ് പറഞ്ഞ തെറ്റാണ് എന്ന് പറയാനോ കെ സി ബി സി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം ബി ജെ പിക്ക് വോട്ട് ചെയ്യും എന്ന് ഡയറക്റ്റ് പറഞ്ഞിട്ടില്ല എങ്കിൽ പോലും ബി ജെ പി തൊട്ടുകൂടാത്ത പാർട്ടിയാണ്, തൊട്ടുകൂടാത്ത പാർട്ടിയാണ് എന്ന തൊട്ടുകൂടായ്മ, ബി ജെ പിയുടെ ഉള്ള അയിത്തം അത് മാറി എന്ന സ്പഷ്ടമായ സൂചനകൾ ബിഷപ്പ് നൽകുന്നു എന്നുള്ളത് തന്നെ കെ സി ബി സി ആവർത്തിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം അത് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ ഏറെ നിർണായകമായ സ്വാധീനം ചെലുത്തുമെന്ന കാര്യത്തിലും തർക്കമില്ല. നമുക്കറിയാം ന്യൂനപക്ഷങ്ങൾക്ക് ഏറെ പ്രാധാന്യമുള്ള ആ തരത്തിലുള്ള ഒരു സ്ട്രക്ചറുള്ള ഒരു ഘടനയുള്ള വോട്ടിംഗ് പാറ്റേൺ ആണ് കേരളത്തിലെ മിക്ക മണ്ഡലങ്ങളിലും. ബി ജെ പിക്ക് പല മണ്ഡലങ്ങളിലും വലിയ വോട്ട് വിഹിതം ലഭിക്കുന്നുവെങ്കിൽ പോലും അത് വിജയത്തിലേക്ക് എത്തുന്നതിൽ കലാശിക്കുന്നതിൽ വലിയ തോതിൽ പിന്നോട്ട് പോക്കുണ്ടാകുന്നത് ഇത്തരം ഒരു ന്യൂനപക്ഷങ്ങളുടെ സ്വാധീനം തന്നെയാണ്. അപ്പോൾ ആ മേഖലയിൽ പരമാവധി വോട്ടുകൾ സമാഹരിക്കുക, അതിപ്പോൾ മതമേലധ്യക്ഷനുമായി കൂടിച്ചേർന്ന് ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കുള്ള ആശങ്കകൾ പരിഹരിച്ച്, നമുക്കറിയാം ഏതാണ്ട് 18% ക്രിസ്ത്യൻ ജനസംഖ്യയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം എന്നുള്ളത്, അത് മിക്ക മണ്ഡലങ്ങളിലും ക്രിസ്ത്യൻ ഭൂരിപക്ഷം വലുതോതിൽ തന്നെ ഉണ്ട് താനും, ആ മണ്ഡലങ്ങളിൽ തങ്ങളുടെ സ്വാധീനം, ബി ജെ പിക്ക് ഏറെ വിജയപ്രതീക്ഷയുള്ള തിരുവനന്തപുരത്തായാലും തൃശൂരിലായാലും മാവേലിക്കരയായാലും അത്തരം അവർ
ക്ലാസ് മണ്ഡലങ്ങളായി കണ്ടിരിക്കുന്ന ഈ ആറ് മണ്ഡലങ്ങളിലും വളരെ പ്രധാനപ്പെട്ട സ്വാധീനം ഈ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം നിർണായകമാണ്. കാരണം ചില സംസ്ഥാനങ്ങളിൽ അവർ തിരിച്ചടി പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഏതാണ്ട് 150 സീറ്റുകളിൽ പുതുതായി വിജയം നേടുക എന്ന ലക്ഷ്യത്തോടുള്ള പ്രവർത്തനമാണ് കേന്ദ്ര നേതാക്കളടക്കം രാജ്യത്തെ ഉടനീളം നടത്തുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ ചില ലോക്സഭാ സീറ്റുകളിൽ ബി ജെ പി കണ്ണറിയുന്നതും അവിടെ ക്രിസ്ത്യൻ ന്യൂനപക്ഷ വിഭാഗത്തെ ഒപ്പം ചേർത്ത് നിർത്തി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് അവരുടെ ആവലാതികൾ പരിഹരിച്ച് ആ തരത്തിലുള്ള ശ്രമങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുന്നത്. അതിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോൾ ഇത്തരം നീക്കങ്ങൾ എന്ന് വേണം തീർച്ചയായും പറയാൻ. ആര്യ യെസ്, രഞ്ജിത്ത് രാമചന്ദ്രനാണ് ആ വിവരങ്ങൾ നൽകുന്നത്. ഈസ്റ്റർ ദിനത്തിൽ നിർണായക രാഷ്ട്രീയ നീക്കവുമായി ബി ജെ പി. ക്രൈസ്തവ സഭകളെ ഒപ്പം കൂട്ടാനാണ് ശ്രമം. പ്രധാനമന്ത്രി ഇപ്പോൾ ഡൽഹി സേക്രഡ് ഹാർട്ട് കത്തീഡ്രൽ സന്ദർശിക്കുകയാണ്. ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് മറ്റ് കേരളത്തിലടക്കം ബി ജെ പി നേതാക്കൾ ഇന്ന് നേരിട്ട് കാണുന്ന സാഹചര്യവുമുണ്ടായി. എന്നാൽ ഈ നീക്കങ്ങളെല്ലാം പരിഹാസ്യമാണെന്നാണ് സി പി എമ്മും കോൺഗ്രസും പറയുന്നത്. കൂടുതൽ വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേള.